എല്ലാ ആദരണീയ സുഹൃത്തുക്കൾക്കും യേശുക്രിസ്തുവിൻ തിരുനാമത്തിൽ വന്ദനം. ഇന്ന് ഒരു നല്ല പ്രമേയമാണ് നമ്മുടെ വിശകലനത്തിന് ആധാരം. ബലിപ്പെരുന്നാൾ എന്ന ഒരു ആചാരം നമ്മുടെ മുസ്ലിം സഹോദരന്മാർ ആഘോഷിക്കുകയാണ്. അത് മുസ്ലിം സഹോദരന്മാർ ബലിപ്പെരുന്നാൾ ആഘോഷിക്കുന്നതിൽ എനിക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രശ്നമില്ല. അതവരുടെ മതപരമായ സ്വകാര്യതയായിട്ട് ഞാൻ കാണുന്നുള്ളൂ. പക്ഷേ എനിക്കൊരു സഹോദരൻ, ഒരു ഇസ്ലാമിക സുഹൃത്ത്, മുഹമ്മദ് എന്നാണ് പേര്, അദ്ദേഹം എനിക്ക് അയച്ചു തന്ന ബലിപ്പെരുന്നാൾ സംബന്ധിച്ച ഒരു സന്ദേശമുണ്ട്. ആ സന്ദേശത്തിൽ അദ്ദേഹം പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ബലിപെരുന്നാളിൽ ബലിപുത്രനായത് ആരാണ് എന്നാണ്. നമുക്കതൊന്ന് പരിശോധിച്ച് കൂടാം. ബലിപുത്രൻ ആര്? പ്രവാചകൻ ഇബ്രാഹിം തൻ്റെ ഏകപുത്രനെ ബലിയർപ്പിക്കാൻ തയ്യാറായതിൻ്റെ ത്യാഗസ്മരണകൾ സെമിറ്റിക് മതങ്ങളെല്ലാം നിലനിർത്തി വരുന്നു. എന്നാൽ ആരെയാണ് ഇബ്രാഹിം ബലിയർപ്പിക്കാൻ ഒരുങ്ങിയത്? ഇസ്മായിലാണെന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു. ക്രൈസ്തവരും ജൂതന്മാരും പറയുന്നു ഇസഹാക്കാണ് ബലിപുത്രൻ. വസ്തുത എന്തെന്നറിയാൻ ഞാൻ ബൈബിൾ ഉദ്ധരിക്കാം. അപ്പോൾ ഒരു കോമഡിയോടെ തുടങ്ങുന്ന കാരണം, വസ്തുത എന്തെന്നറിയാൻ അങ്ങേരി ബൈബിൾ ഉദ്ധരിക്കാൻ പോവാണ്. എന്തിനാ ഞങ്ങളോട് നിങ്ങൾ ബൈബിൾ ഉദ്ധരിച്ച് കേൾപ്പിക്കുന്നത്? നിങ്ങളുടെ വ്യാഖ്യാനം കേൾക്കാനാണ്. നിങ്ങൾ ഖുറാൻ അങ്ങ് വ്യാഖ്യാനിച്ചാൽ പോരെ? ധൈര്യമുണ്ടോ ഖുറാൻ ഉദ്ധരിച്ചതൊന്ന് തെളിയിക്കാൻ? ഖുറാൻ മാത്രം ഉദ്ധരിച്ച് നിങ്ങൾ ഈ പറയുന്ന കാര്യം ഖുറാൻ മാത്രം ഉദ്ധരിച്ചൊന്ന് തെളിയിക്കാൻ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിനെ വെല്ലുവിളിക്കുന്നു. ഈ പറയപ്പെട്ട ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ട ഈച്ച് ആൻഡ് എവരി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഖുർആനിൽ നിന്നൊന്ന് തെളിയിക്കാൻ സാധിക്കുമോ? അതല്ലേ ഒരു മുസ്ലിമിൻ്റെ ആർജവം, ഒരു മുസ്ലിമിൻ്റെ ചങ്കുറപ്പ് അവിടെയാണ് കാണേണ്ടത്. ഇനി നമുക്ക് ബാക്കി നിന്ന് കാണണം. ശ്രദ്ധിച്ചാട്ടെ. അതിൻ്റെ ശേഷം, അപ്പോൾ അദ്ദേഹം ബൈബിൾ ഉദ്ധരിക്കുകയാണ്, അതിൻ്റെ ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ, അബ്രഹാമേ എന്ന് വിളിച്ചതിന് ഞാൻ ഇതാ എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ അവൻ, നിൻ്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോരിയാദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്നൊരു മലയിൽ അവനെ ഹോമയാഗം കഴിക്കുക എന്ന് അരുളി ചെയ്തു. ഉൽപ്പത്തി 22:1-2. ഇവിടെ ഒരു തിരുത്തൽ സംഭവിച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹം തൊട്ട് താഴെ, അതുകൂടി നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഒപ്പം അത് കുളമാകുകയും ചെയ്തു. ഒരു വൈരുദ്ധ്യവും ഒരു തിരുത്തലും, അത് കുളമായി. അതെന്താണ്? നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏകജാതനായ ഇസഹാക്കിനെ എന്നാണ് ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്. എന്നാൽ ഏകജാതൻ ഇസഹാക്കല്ല, മറിച്ച് ഇസ്മയിലാണ്. തുടർന്ന് വായിക്കുക. അപ്പോൾ ഈ തുടർന്ന് അധികം വായിക്കാനില്ല, ഞാൻ പറഞ്ഞങ്ങ് വിട്ടേക്കാം. നിങ്ങൾക്ക് പ്രദർശിപ്പിച്ച് കാണിക്കുന്നുണ്ട്, അത് മൊത്തം നിങ്ങൾ കണ്ടല്ലോ. ഇവിടെ ഞാൻ പറയുന്നത് ഇത് ഇസഹാക്കല്ല, മറിച്ച് ഇസ്മായിലാണ് എന്ന് എവിടെ പറയുന്നു? ബൈബിളിലുണ്ട്. അവിടെ ചെറിയ തിരുത്ത് നമ്മളാരോ വരുത്തി, യഹൂദന്മാരാരോ ഒരു തിരുത്തൽ വരുത്തി. അവരുടെ ജാതീയ മേൽക്കോയ്മ ഒന്ന് തെളിയിക്കാൻ വേണ്ടി അവർ ഇസഹാക്കിൻ്റെ മക്കളാണല്ലോ, അതുകൊണ്ട് തങ്ങളുടെ അപ്പനെയാണ് യാഗമർപ്പിക്കാൻ തയ്യാറായത് എന്ന് വരുത്തി തീർക്കാൻ ഒരു കൃത്രിമത്വം. പക്ഷേ കൃത്രിമത്വം വരുത്തിയപ്പോഴേക്ക് ആകപ്പാടെ അത് കുളമായി എന്നാണ് മുഹമ്മദ് പറയുന്നത്. എൻ്റെ മുഹമ്മദേ, നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഇത് സ്വന്തം പുസ്തകത്തിൽ നിന്ന് തെളിയിക്കുക? അതെന്താ പറ്റാത്തത്? സ്വന്തം പുസ്തകത്തിൻ്റെ അപര്യാപ്തത മറയ്ക്കാൻ ഇത്രയും നാണം കെടേണ്ട കാര്യമുണ്ടോ? തിരുത്തി തിരുത്തി എന്ന് പറയുക, അതിൽ നിന്ന് പോയി തെളിവെടുക്കുക. ഒന്നാമത് ഈ ബൈബിളിലെങ്ങും അള്ളാഹു എന്നൊരു സാധനം ഇല്ല. അള്ളാഹു ഇസ്മായിലിനെ ബലിയർപ്പിച്ചു എന്നൊരു കഥയില്ല. അള്ളാഹു ഒന്ന് ജനിച്ചിട്ട് പോലുമില്ല. അള്ളാഹു ജനിക്കുന്നതൊക്കെ എത്ര കാലം കഴിഞ്ഞാൽ? അള്ളാഹു എന്നൊരു കഥാപാത്രത്തിനെ പിടിച്ച് സർവ്വലോകത്തിൻ്റെയും സൃഷ്ടാവാക്കി മുഹമ്മദ് മാറ്റുന്നത് തന്നെ 610 610 വരെ മനുഷ്യരാശിക്കാർക്കോ അറിയാൻ കഴിയാത്ത ഒരു കാട്ട് ദേവൻ്റെ പേരാണ്. കാട്ടറവികൾ മാത്രം പൂജിച്ചു പോന്ന സ്വന്തമായി ശിലയുള്ള ആ വിധത്തിൽ ആദരിക്കപ്പെടുന്ന ആ ഗോത്രദേവനായ അള്ളാഹു ഒരിക്കലും ഈ ബൈബിളിൽ പറയുന്ന ഇസ്മായിലിനെയോ ഇസ്ഹാക്കിനെയോ യാഗമായി ചോദിച്ചിട്ടില്ല. ചോദിച്ചാൽ രക്ഷയില്ല, കാരണം 610 കഴിഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ ഒരു അംഗീകാരവും സ്വീകാര്യതയൊക്കെ വരുന്നത്. സത്യത്തിൽ അള്ളാഹുവിന് എന്തെങ്കിലും ഒരു വിലയും നിലയൊക്കെ ഉണ്ടാക്കി കിടത്തത് മുഹമ്മദാണ്. നിങ്ങൾ ഈ അറിയാത്ത ചരിത്രം ഞങ്ങളോട് പറയാൻ വരാതിരിക്കുക എന്നൊരപേക്ഷയാണ് എനിക്കുള്ളത്. ഇനി ഇതേ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഏകജാതൻ എന്ന് പറയുന്നത് ഒരിക്കലും ഇസഹാക്കല്ല, മറിച്ച് അത് ഇസ്മയിലാണ്. അതിൻ്റെ തെളിവ് അദ്ദേഹം തരുന്നുള്ളത് ബൈബിളിൽ നിന്നാണ്. ബൈബിളിൽ നിന്നല്ല തെളിവ് തരാൻ അവർക്ക് കഴിയത്തില്ലല്ലോ. എന്താ തെളിവ്? അദ്ദേഹം പറയുന്നത് അബ്രഹാമിൻ്റെ 86 ഇസ്മയിൽ ജനിക്കുന്നത് വസ്തുതയാണ്. അവിടെ നിന്നൊരു 14 കഴിഞ്ഞാണ് ഇസഹാക്ക് ജനിക്കുന്നത്. അപ്പോൾ ഏകജാതൻ ആരാകും? ഈ മദ്രസ കുട്ടികൾക്ക് ഇങ്ങനെ പഠിപ്പിച്ച് വിടുന്ന ഒരു പരിശീലനത്തിൻ്റെ ഒരു പ്രതിഫലനമാണ് നമ്മൾ മുഹമ്മദിലൂടെ കേട്ടിട്ടുള്ള ഈ വാക്കുകളെന്ന് ആദ്യം മനസ്സിലാക്കണം. സുഹൃത്തെ, ഞാൻ ആദ്യം ഏകജാതൻ്റെയും ആദ്യജാതൻ്റെയൊക്കെ വസ്തുതയൊന്ന് പറയാം.
നിങ്ങൾ ദയവായിട്ട് പഠിക്കാതെ ഈ കാര്യങ്ങൾ പോയിരുന്നു. അത് ബൈബിൾ നോക്കിയോ ഖുറാൻ നോക്കിയോ പഠിക്കാതെ നമുക്ക് ഇരുവർക്കും സ്വീകാര്യമായ ഒരു സ്ഥലത്തേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നത്. അത് ഈ സെമിറ്റിക് സമൂഹത്തിൻ്റെ ഇടയിൽ, മതം വിട്, ആ ജനതയുടെ നടുവിൽ പണ്ടുണ്ടായിരുന്ന ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് പുരാവസ്തു ഗവേഷകർ ഈ ഭൂപ്രദേശങ്ങളിൽ നടത്തിയ ഉത്ഖനനങ്ങളുടെ ഫലമായി കിട്ടിയ ടാബ്ലറ്റ്സുകളുണ്ട്. ആ ടാബ്ലറ്റ്സുകളിൽ ആദ്യജാതന്മാരുടെയൊക്കെ അവകാശങ്ങൾ കൃത്യം എഴുതി വെച്ചിട്ടുണ്ട്. പെൺകുട്ടി ആദ്യജാതയായാൽ എന്ത്, ആരാണ് ആദ്യജാതൻ എന്ന് പറയുന്നുണ്ട്. ന്യൂസി ടാബ്ലറ്റ്സ് എന്ന് പറയുന്ന അന്നത്തെ ഗവേഷണം ചെയ്തെടുത്ത ന്യൂസി എന്ന സ്ഥലത്ത് നിന്ന് എടുത്ത ഫലകമാണത്. ഉഗാരറ്റിക് ടാബ്ലറ്റ് ഇവയൊക്കെ പരിശോധിക്കണം. അവയുടെയൊക്കെ ഇൻഫർമേഷൻ നമുക്കിന്ന് നെറ്റിൽ കിട്ടുന്നതാണ്. അതിൽ താങ്കളെ പറഞ്ഞ് മനസ്സിലാക്കാം ആരാണ് ആദ്യജാതൻ, എന്താണ് ഏകജാതൻ എന്നൊക്കെ പറഞ്ഞാൽ. അന്ന് ബഹുഭർത്താരിത്വം നിലനിൽക്കുന്നൊരു കാലമാണ്. അന്ന് ദാസിമാരിൽ മക്കളുണ്ടാകുന്ന ഒരു വ്യവസ്ഥ നിലനിന്നിരുന്ന കാലമാണ്. പക്ഷെങ്കിൽ ഭാര്യയിൽ ഉണ്ടാകുന്ന കുട്ടിക്ക് മാത്രമേ ആദ്യജാത പരിരക്ഷയുള്ളൂ എന്ന് മനസ്സിലാക്കണം. അത് ഞാൻ വെറുതെ പറയുന്നതല്ല, ഈ പറയപ്പെട്ട ചരിത്ര രേഖകളിൽ കിടക്കുന്ന തെളിവാണ്. അപ്പോൾ ആദ്യജാതനെ വിശദീകരിക്കുന്ന, എക്സ്പ്ലെയിൻ ചെയ്യുന്ന രണ്ട് പദങ്ങൾ ഞാൻ താങ്കളെ ആദ്യം പറഞ്ഞ് ബോധ്യപ്പെടുത്താം. ഒന്നാമതായി റെസിറ്റ് എന്നൊരു പദമാണ്. റെസിത്ത്, എന്താണ് ഈ റെസിറ്റ് എന്നറിയണ്ടേ? റെസിത്ത് എന്ന് പറഞ്ഞാൽ ഒരപ്പൻ്റെ ബലത്തിൻ്റെ വൈശിഷ്ട്യം ആയി പിറക്കുന്ന കുട്ടി. ദ ചൈൽഡ് ടേക്ക് ആഫ്റ്റർ ഹിസ് ഫാദർ, തൻ്റെ പിതാവിനെ പോലെ ആദ്യജാത ഭാവം, അല്ലെങ്കിൽ പിതാവിൻ്റെ ആദ്യത്തെ കുട്ടി, അവൻ്റെ ബലത്തിൻ്റെ വൈശിഷ്ട്യം. അപ്പോൾ റേസിക് അതാണെങ്കിൽ രണ്ടാമത്തെ പ്രയോഗം അത് മാതാവുമായി ബന്ധപ്പെട്ടാണ്. പെത്തർ റഹേ, പെത്തർ റഹേമിൻ്റെ അർത്ഥം ടു ഓപ്പൺ, ദ ഓപ്പണർ ഓഫ് ദ വൂംബ്, അതായത് അമ്മയുടെ ഉദരത്തെ തുറന്നവൻ. അപ്പോൾ ആദ്യജാതൻ അല്ലെങ്കിൽ ഏകജാതൻ ആരായിരിക്കണം? അവൻ അമ്മയുടെ ഉദരം തുറന്നവനായിരിക്കണം, അപ്പൻ്റെ ബലത്തിൻ്റെ വൈശിഷ്ട്യമാകണം. അതിന് പുറത്തുള്ള കുട്ടിക്ക് ഈ പദവി ഇല്ല. എന്നാൽ രണ്ട് ഭാര്യമാരൊരുവനുണ്ടെന്നിരിക്കട്ടെ, രണ്ട് ഭാര്യമാരാ ഉണ്ടായിരിക്കെ ആ ഭാര്യമാരിൽ ഒരാൾ ഇഷ്ടയും അനിഷ്ടയുമായെങ്കിൽ കൂടി ആദ്യജാതാവകാശങ്ങൾ കൊടുക്കുമ്പോൾ അവിടെ ആദ്യത്തെ കുട്ടിക്ക് തന്നെ കൊടുക്കണം. അവിടെയും എക്സെപ്ഷനുണ്ട്. ആദ്യജാത അവകാശം ഈ പയ്യന് വിറ്റ് കളയാം. ആദ്യജാത അവകാശം അപ്പന് ഈ കുട്ടിയോട് ഏതെങ്കിലും തരത്തിൽ അനിഷ്ടം തോന്നിയാൽ മാറ്റിക്കളയാം. അഡോപ്ഷൻ വഴി കൊച്ചുമക്കൾക്ക് കൊടുക്കാം. ഇതിനെല്ലാം വ്യവസ്ഥയുണ്ട്. അല്ലാതെ ദാസീരി പിറന്നു ആദ്യമായി ഉണ്ടായി എന്ന കാരണത്താൽ ഒരു കുട്ടിക്ക് ആദ്യജാത അവകാശം സെമിറ്റിക് ജനതയുടെ നടുവിൽ ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്കത് മനസ്സിലാകാത്തത് അറബികൾ സെമിറ്റിക് അല്ല എന്നുള്ളത് കൊണ്ടാണ്. അത് ഞങ്ങൾ എത്രയോ തവണ പറഞ്ഞിട്ടുള്ള, ഇസ്ലാമതോ സെമിറ്റിക്കുമായിട്ട് ഒരു ബന്ധമില്ല. നിങ്ങൾ ഈ ഏച്ചു കെട്ടി ഉണ്ടാക്കിയൊരു ബന്ധം ഒഴിച്ച് ബന്ധമില്ല. അത് ഞാൻ അടുത്തതായിട്ട് പറയാം. അപ്പോൾ ആദ്യം കേട്ടുള്ളൂ സെമിറ്റിക് ജനതയുടെ ചരിത്രവും അതിൻ്റെ വിശ്വാസവും രീതിയൊക്കെ ഉണ്ട്. അതനുസരിച്ച് ബൈബിളിന് പുറത്തുള്ള ചരിത്രം കൂടി പരതിയാണ് ആദ്യജാതനെക്കുറിച്ചുള്ള വിശദീകരണം ഞാൻ തന്നു കഴിഞ്ഞത്. ഇനി ഒന്നുകൂടി പറഞ്ഞവിടം ഇങ്ങനെ ഉപസംഹരിക്കാം. ഒന്ന്, ആദ്യജാതനെന്ന് പറയുമ്പോൾ പിതാവിൻ്റെ ആദ്യ കുട്ടിയായിരിക്കണം. അത് സ്വന്തം ഭാര്യയിൽ ജനിച്ച കുട്ടിയായിരിക്കണം, ലീഗലായിട്ടുള്ള ഭാര്യയിൽ ജനിച്ച കുട്ടിയായിരിക്കണം. അതിന് രണ്ട് ഹീബ്രു പദങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന് റസിറ്റ്, തൻ്റെ പിതാവിൻ്റെ ബലത്തിൻ്റെ വൈശിഷ്ട്യം. ബൈബിളിൽ തന്നെ ഉണ്ട്, രൂബേനെ നീ എൻ്റെ ആദ്യജാതൻ, നീ എൻ്റെ ബലത്തിൻ്റെ വൈശിഷ്ട്യം, നീ എൻ്റെ ആദ്യജാതൻ. പക്ഷേ ആ രൂബേന് പോലും കിട്ടിയില്ല. ബൈബിളിൽ പറയുന്ന രൂബേന് പോലും കൊടുത്തില്ല. രൂബേനും ലേവിയും ശിമയോനും കഴിഞ്ഞ് നാലാമനാണ് ആദ്യജാതാവകാശം കിട്ടുന്നതെന്നുള്ളതാണ് ബൈബിളിലെ പോലും ചരിത്രം. അങ്ങനെയാണ് അത് തിരുത്തിയതാണ്. അവരെല്ലാം ഈ ഒറ്റ ജനസി വരുന്നവരല്ലേ, നാലാമനാണ് അവിടെ കിട്ടുന്നത്. അപ്പോൾ ആദ്യജാതനൊരു പദവിയാണ്. ആ പദവി പിതാവിന് ഇഷ്ടപ്പെട്ടവർക്ക് ഈ ഓഹരിയൊക്കെ കൊടുക്കാം. ബയോളജിക്കലായി ഒരു ബെർത്ത് കൊണ്ട് തീരുന്നല്ല. ഇനി ബയോളജിക്കലി ഇത് പൂർണ്ണമാകാൻ തന്നെ ഉള്ള നിയമം ഒന്നാമത് പറയുന്നതാണ് അപ്പൻ്റെ ബലത്തിൻ്റെ വൈശിഷ്ട്യം, അമ്മയുടെ ഉദരം തുറന്നവൻ, ഉദരത്തിൽ നിന്ന് ആദ്യത്തെ പ്രസവം നടന്ന് അങ്ങനെ പുറത്തു വന്നവൻ. ഈ രണ്ട് കാര്യങ്ങളും ഒരുപോലെ യോജിക്കണം. അപ്പോൾ തൻ്റെ ഭാര്യയുടെ മകനായിരിക്കണം. ഇങ്ങനെയാണ് ഇതിൻ്റെ നിയമം. അത് മുഹമ്മദിന് മനസ്സിലാകാത്ത പോയതിൽ നമുക്ക് അത്ഭുതമില്ല. കാരണം മദ്രസയിൽ പഠിച്ചു വരുന്നൊരു അറിവ് കൊണ്ടാണ് ഇവരിത് വ്യാഖ്യാനിച്ചും ചിന്തിച്ചുമൊക്കെ പോരുന്നത്. ഇദ്ദേഹം വളരെ രസകരമായി പറയുകയാണ്, അങ്ങനെ തിരുത്തിയപ്പോൾ അവിടെ ഒരു വൈരുദ്ധ്യവും വന്നു, ആകെ കുളമാകുകയും ചെയ്തു. ഇങ്ങനെ കുളമാകാനിന്ന് ഖുറാനല്ല സാർ. എന്താണെന്ന് വെച്ചാൽ
ഖുർആനിലാണ് കുളമായിട്ടുള്ളത്. കാരണം മറിയയുടെ സഹോദരന്റെ പേരെഴുതിയപ്പോൾ അഹരോനാണെന്ന് എഴുതി വെച്ചു. എത്ര തലമുറയ്ക്ക് പിന്നിലുള്ള ആളിനെയാണ് 2000 വർഷമെങ്കിലും മുമ്പുള്ള അഹരോനെ പിടിച്ച് മിറിയാമിൻ്റെ സഹോദരനാക്കിയ തരത്തിലുള്ള പരമവത്വം. താങ്കൾ അത് പോയി തിരുത്തിയിട്ട് വന്ന് ഈ ബൈബിളിലെ വൈരുദ്ധ്യം തിരുത്താൻ ശ്രമിച്ചാൽ മതി കേട്ടോ. അതുകൂടെ ഒന്ന് പറഞ്ഞേക്കാം. ഇനിയുണ്ട് ഇതുപോലെ തരാം ഒത്തിരി കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ ചെറുതായിട്ട് ഞങ്ങളോട് ഇങ്ങനെ ചോദിച്ചു വാങ്ങാതെ, സത്യത്തിൽ നിങ്ങൾ ഈ കാണിക്കുന്ന ബലിപെരുന്നാൾ എന്ന് പറയുന്ന പരിപാടി തന്നെ മറ്റൊരിടത്തൊരു കുട്ടി ജനിച്ചപ്പോൾ മറ്റ് അടുത്ത അയൽക്കാരൻ പായസം വെച്ചിട്ട് എന്തോ ഗുണമുണ്ട്. ഇനിയിപ്പോൾ നിരവധി ആടുകളെ കൊല്ലുന്നു, വലിയ മാംസം ഭക്ഷിക്കുന്നു. ഇത് വലിയൊരു തമാശയാണ് ഒരു ഭാഗത്ത്. നിങ്ങൾ ആഘോഷം നടത്തിക്കൊള്ളൂ, പക്ഷേ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഒരു ഇതാണ് പറഞ്ഞിരുന്നത്. നിങ്ങളുമായിട്ട് ഒരു ബന്ധം ഇല്ലാത്ത, നിങ്ങൾക്കൊരിക്കലും കണ്ടിട്ടില്ലാത്ത, നിങ്ങളുടെ കിതാബിലൊരിക്കലും വ്യക്തത ഇല്ലാത്ത ഒരു പ്രോഗ്രാം, അതായത് അബ്രഹാം ഇസ്ഹാക്കിനെ യാഗം കഴിച്ചു. അങ്ങനെ നിങ്ങളെന്തിനാ ഈ ഭക്ഷണം എല്ലാം ഉണ്ടാക്കി കഴിക്കുന്നത്? ഭക്ഷണം കഴിച്ചു, ഒരു വിരോധമില്ല. പക്ഷെ അതിന് ആ തിണ്ണമിടുക്കിൽ ഞങ്ങളുടെ മെക്കിട്ട് കയറാൻ വന്നാൽ മറുപടി പറയാതിരിക്കാൻ ഒക്കില്ല ഇത്തരത്തിൽ. പിടികിട്ടിയോ? അതുകൊണ്ട് ഞങ്ങളുടെ ബൈബിള് തിരുത്തിയത് പറയും. ഇപ്പോൾ നിങ്ങളുടെ ഖുറാനിലൊന്ന് കാണിച്ചതായോ പ്രശ്നം അങ്ങ് തീർന്നില്ലേ? ഖുറാനിൽ സ്പഷ്ടമായിട്ട് കാണിച്ചതായി ഇസ്ഹാക്കും ഈ യാഗോ സംഭവങ്ങളും നടന്ന സ്ഥലം എല്ലാം ഒന്ന് കാണിച്ചു തരും. പറ്റുമോ? അല്ല, നിങ്ങൾക്ക് പറ്റുമോ? അത് പറ്റില്ല. പിന്നെ എങ്ങോട്ടാണ് പോകുന്നത്? നേരെ ബുഖാരിയിലേക്കും മറ്റുമൊക്കെ പോവുക. അങ്ങോട്ട് പോയാലെന്താ അതിൻ്റെ ഗതികേട്? 200 കൊല്ലം കഴിഞ്ഞ് വാമൊഴി കേട്ട് 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 അങ്ങനെയൊക്കെ എഴുതിയെന്ന് നിങ്ങൾക്ക് തന്നെ കാര്യമായി വിശ്വാസമില്ലാത്ത ചില സംഗതികളാണ് ഇനി പറയേണ്ടത്. അവിടെ നിന്ന് കാണിച്ചു തരാമോ? അവിടെ വേണമെങ്കിൽ നമ്മൾ ചർച്ചയ്ക്ക് എടുക്കാം. നിങ്ങൾക്ക് കഴിയാത്ത കാര്യത്തിന് പോകല്ല് എന്ന് വീണ്ടും ഞാൻ അപേക്ഷിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് ഇതിലെ ചില പരമാവത്തങ്ങൾ ഇനിയുണ്ട്, അവ കൂടി ഒന്ന് പരിശോധിച്ച് പോകാം. ആദ്യം തന്നെ പറയട്ടെ, ഇവരീ പറഞ്ഞ തരത്തിൽ ഒരു ചരിത്രമില്ല. ഇവരും ഇസ്മായിലും തമ്മിലും ബന്ധമില്ലെന്നേ. ഇസ്മായിലും തമ്മിൽ ബന്ധമില്ലെന്നറിയാൻ ഇവരുടെ ചരിത്രകാരന്മാർ തരുന്ന ആ വംശാവലിയുടെ ലിസ്റ്റ് ഞാൻ നിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്താം, ശ്രദ്ധിക്കുക. ഈ വംശാവലി രേഖയിൽ വലിയൊരു തമാശയുണ്ട്. നബിയുടെ കുടുംബം പറയാം. ഇബ്രാഹീമിൽ നിന്ന് ഇസ്മായിൽ, ഇസ്മായിലിൽ നിന്ന് അദ്നാൻ. ഇതിൽ ഇസ്മായിലും അദ്നാൻ എന്ന കഥാപാത്രവും തമ്മിൽ 40 തലമുറ കഴിഞ്ഞുള്ള ഒരാളാണ്. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക്, അതായത് ഇസ്മായിൽ ടു അദ്നാൻ്റെ ഇടയ്ക്ക് 40 തലമുറയുണ്ടെന്നാണ്. ഈ 40 തലമുറ എന്തേന്ന് ചോദിച്ചാൽ ആരുടെയും പേര് തരാൻ ഒരു ഇസ്ലാമിക ചരിത്രകാരനും കഴിയില്ല അദ്നാൻ വരെയുള്ള ഈ ചരിത്രത്തിനകത്ത്. പിന്നെ മാദ്, നിസാർ, മുദർ, ഇല്യാസ്, മുദ്രിക, കുസൈമ, കിനാന, നദർ, മാലിക്ക്, ഹിഫർ, ഗാലിബ്, ലുഐയ്, കാബ്, മുറ, കിലാബ്, കുസൈ, അബ്ദുമനാബ്, ഹാഷിം, അബ്ദുൽ മുദ്ദലീബ്. അപ്പോൾ ഇത്രയും പേരുകൾ ഇങ്ങോട്ടെടുത്താൽ നബി ഈ പരമ്പരയിൽ ജനിച്ചു. ആ പരമ്പരയെ ജനിച്ചോട്ടെ, പക്ഷേ നമ്മുടെ ചോദ്യം ഇതെങ്ങനെ ഇസ്മായിലിൻ്റെ മകനായിട്ട് അദ്നാനും ഇസ്മായിലിനും ഇടയിലെ 40 കണ്ണികളില്ലേ, ഈ മിസിലിംഗ് എവിടെ കൊണ്ടാണ് ഒപ്പിക്കുന്നത്? നിങ്ങളെന്താണ് ഈ പറയുന്നത്? ചേരുമോ ഇതുമല്ലോ. അപ്പോൾ ഇത് തന്നെ തള്ളിക്കളയാവുന്ന ഒന്നാണ്. ഇനി ഇസ്മയിലിൻ്റെ വംശാവലിയെക്കുറിച്ച് ബൈബിൾ പറയുന്നത് ഞാൻ നിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്താം. ഇസ്മയിൽ എന്താണ്? ഇസ്മയിലിൻ്റെ വംശാവലി എവിടേക്കാണ് ഇസ്മയിലിന് ദൈവായച്ചത്? നമുക്കതൊന്ന് കാണാം. ഉൽപ്പത്തി 25:12 വ്യക്തമാക്കുന്നു. സാറായുടെ മിശ്രയും യദാസി ഹാഗാർ അബ്രഹാമിന് പ്രസവിച്ച മകനായ ഇസ്മയിലിൻ്റെ വംശപാരമ്പര്യം. അവരുടെ വംശാവലി പ്രകാരം പേരിവരായി ഇസ്മയിലിൻ്റെ പുത്രന്മാരുടെ പേരുകളാവിത്. ഇസ്മയിലിൻ്റെ ആദ്യജാതൻ നെബായോത്ത്, കേദാർ, അത്ബേൽ, മിസ്ഷാം, മിസ്മ, ധൂമ, മഷ, ഹദാദ്, തേമ, യദൂർ, നാഹീസ്, കേദമ. 12 പ്രഭുക്കന്മാരായ ഇസ്മയിലിൻ്റെ പുത്രന്മാർ അവരുടെ ഊരുകളിലും പാളയങ്ങളിലും വംശം വംശമായി ഇവർ ആകുന്നു. അവരുടെ പേരുകൾ ഇവ തന്നെ. ഇസ്മയിലിൻ്റെ ആയുഷ്കാലം 137 സംവത്സരമായിരുന്നു. അവൻ പ്രാണനെ വിട്ടു മരിച്ചു, അവൻ്റെ ജനത്തോട് ചേർന്നു. ഖലീൽ ഖവീല തുടങ്ങി അശൂരിലേക്ക് പോകുന്ന വഴിയിൽ മിസ്രൈമിന് കിഴക്കുള്ള ശൂർ വരെ അവർ കുടിയിരുന്നു. അവൻ തൻ്റെ സഹോദരന്മാർക്ക് എതിരെ പാർത്തു. കൃത്യ ചരിത്രം ഞങ്ങളുടെ പുസ്തകത്തിലുണ്ട് സാർ. നിങ്ങളുടെ ഏത് ചരിത്രത്തിലുണ്ടൊരു കൃത്യമായിട്ടൊരു കാര്യം? ഏത് കിതാബിലുണ്ട് എന്താണ് ഇസ്മായിലിന് സംഭവിച്ചതെന്ന് കൃത്യമുണ്ട്? ഇസ്മായിൽ ഞങ്ങളെ സ്ഥലം മോശപ്പെട്ട ഒരാളല്ല. ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിച്ചു, വലിയൊരു ജാതിയാക്കി, 12 പ്രഭുക്കന്മാരെ കൊടുത്തു ആ കുടുംബത്തിൽ നിന്ന്. അവരെ തൻ്റെ സഹോദരന്മാർക്കെതിരെ പാർത്തു എന്ന് കൃത്യം തിരുവെഴുത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. അത് നിങ്ങൾ പറയുന്ന തരത്തിലെ വികല ചരിത്രമല്ല. നിങ്ങൾ ഖുറാനെന്നൊരു ചരിത്രം കൊണ്ടുവന്നിട്ട് സംവാദിക്കാൻ വാ. അങ്ങനെ ചരിത്രമുണ്ടോ നിങ്ങളുടെ പക്കൽ? ഇല്ലല്ലോ. പിന്നെ എവിടുന്ന ചരിത്രം തരാൻ പോകുന്നത്? ആര് പറഞ്ഞു കേട്ട ചരിത്രമാണ് തരാൻ പോകുന്നത്? നിങ്ങളാ പറയപ്പെട്ട ചരിത്രം ഖുർആന് പുറത്താരാ അംഗീകരിച്ചിട്ടുള്ളത്? ഖുർആനിൽ എഴുതി വെച്ചു എന്നുകൊണ്ട് ബാക്കി ആൾക്ക് എങ്ങനെ അംഗീകരിക്കാൻ പറ്റുന്നത്? 610 വിരചിതമായ ആ കാലഘട്ടത്തിൽ രൂപപ്പെട്ട ഇസ്ലാമിക സാഹിത്യവുമായി ബന്ധപ്പെട്ട ചിന്തകൾ എന്തിന് പിൽക്കാല സമൂഹം ഏറ്റെടുക്കണം? മുസ്ലിങ്ങൾ ഏറ്റെടുത്തോളൂ, ആർക്ക് വിരോധം? പക്ഷെങ്കിൽ
നിങ്ങൾ മനസ്സിലാക്ക്, നിങ്ങൾ പറയുന്ന ഈ അദ്നാൻ മുതൽ പേരുടെ ചരിത്രം നിങ്ങൾക്ക് പൂരിപ്പിക്കാനാവില്ല. അല്ലെ പിന്നെ ഈ 12 പേരെയൊക്കെ ഇവിടെയൊക്കെ വെച്ച് വേണേ അഡ്ജസ്റ്റ് ചെയ്യാം, അങ്ങനെയും വേണമെങ്കിൽ ഒരു ശ്രമം നടത്തിക്കുക. അപ്പോൾ ഈ പഴി കിടക്കും. എന്തെന്നാ തിരുത്തി എന്ന് പറയുന്ന പുസ്തകത്തിൽ നിന്ന് നിങ്ങൾ എടുത്തുകൊണ്ട് വരുന്ന വരിക എന്ന് പറയുന്ന ഒരു പഴി നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും കിടക്കും, രക്ഷയില്ല. അപ്പോൾ ഈ വംശാവലി തെറ്റാണ്. നമ്മൾ ബൈബിളിലെ വംശാവലിയും ഈ വംശാവലിയും കണ്ടു. അടുത്ത കാര്യം, ഇവർ പാർത്തിരുന്ന സ്ഥലം ഷൂർ മരുഭൂമിയാണ്. ഈ ഷൂർ മരുഭൂമിയെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് ഒരു ഒന്ന് ബോധ്യപ്പെടുത്തരാം. ഇവിടെയാണ് ഈ ഷൂർ മരുഭൂമി. ശ്രദ്ധിക്കുക, വടക്ക് പടിഞ്ഞാറൻ ഇസ്തുമിസ് പ്രവിശ്യയിൽ, ഇന്നത്തെ നമ്മുടെ സൂയസ് കനാൽ ലൈൻ പോകുന്ന ആ ഭാഗത്ത്, അല്ലെങ്കിൽ നമ്മുടെ സൂയസ് കടൽ വന്ന് തീരുന്ന ഭാഗത്ത്, ചെങ്കടലിൻ്റെ ഒരു വാല് അവിടെ ക്രോസ് ചെയ്ത് അക്കരെ കടക്കുന്ന ആ ഭൂപ്രദേശത്ത്, അവിടെയാണ് ഷൂർ മരുഭൂമി. ഈ ഷൂർ മരുഭൂമിക്ക് ഓപ്പോസിറ്റാണ് ഈജിപ്റ്റ് എന്ന രാജ്യം കിടക്കുന്നത്. അവിടെയാണ് വാസ്തവത്തിൽ ഇവർക്ക് കൊടുത്തിട്ടുള്ള ഭൂപ്രദേശം. ഇവിടെ നിന്ന് 12 കുലങ്ങളും അവിടെ തന്നെ പാർത്തെന്നാണ് ഈ ഷൂർ മരുഭൂമി. ഈ ഷൂർ മരുഭൂമിയെക്കുറിച്ച് ധാരാളം പ്രമേയങ്ങൾ തന്നെ ബൈബിളിലുണ്ട്. കാരണം ഇസ്രായേൽ മക്കൾ ഈജിപ്തിൽ അടിമകളായിരുന്ന ഘട്ടത്തിൽ അവിടെ നിന്ന് ഇക്കര കടന്നു വരുമ്പോൾ ഈ ഷൂർ മരുഭൂമിയിലാണ് ആദ്യം പാളയമടിക്കുന്ന ഭാഗങ്ങളിലൊന്നാണ്, നേരെ കയറി വരുന്ന സ്ഥലങ്ങളിലൊന്നാണ്. ഇങ്ങനെ കൃത്യമാർദ്ധ ചരിത്രം ഇവയെക്കുറിച്ചുണ്ട് സാർ. അപ്പോൾ ഷൂർ മരുഭൂമിയിലാണ് പാളയമടിച്ചത്. നിങ്ങൾ പറയുന്ന അനുസരിച്ച് അബ്രഹാമും ഇസ്മായിലും കൂടെ ഇടയ്ക്കിടയ്ക്ക് സൗദി അറേബ്യയിൽ വന്നിട്ട് മക്കയിൽ വന്ന് കാബയിൽ യോഗം നടത്തുകയും പരിപാടികൾ നടത്തുകയും ഒരു കാബ പുതുക്കി പണിതു എന്നാണ്. എവിടെ തെളിവ്? എന്ത് തെളിവാണ് തരാൻ പോകുന്നത്? കാബ ഇസ്മായിലും അബ്രഹാമും കൂടെ പുതുക്കി പണിതു എന്ന് നബിക്ക് മുമ്പ് ഒരു ചരിത്രം തരാമോ? എവിടെ നിന്നെങ്കിലും ഒരു ചരിത്രം തരാമോ? അവിടെ ഒന്നും വന്നിട്ടില്ല. ഇത് കെട്ടുകഥയാണ്, ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത കഥയാണ്. അവിടെയെങ്കിലും ഇങ്ങനെ യാഗമൊന്നും നടന്നിട്ടില്ല. ഈ ഇനി ഹാഗാറുമായി ബന്ധപ്പെട്ട ചരിത്രം പോലും സംഭവിക്കുന്നത് ഈ സൗദി അറേബ്യയായിട്ട് ഒരു ബന്ധമില്ലാത്ത സ്ഥലത്താണ്. ഇനി അതിനകത്തുകൊണ്ട് ഒത്തിരി ഒത്തിരി തെറ്റായ കാര്യങ്ങൾ, ഈ ഹാഗാറും ഇസ്മായിലും കൂടി ഉപേക്ഷിക്കപ്പെടുന്നു. ഉപേക്ഷിക്കപ്പെട്ടിട്ട് തിരിച്ചവർക്ക് നല്ല പരിരക്ഷ കൊടുത്താണ് വിടുന്നത്. അല്ലാതെ അവരോട് വൈരാഗ്യമൊന്നും ബൈബിളിലാരും വെച്ച് പുലർത്തുന്നില്ല. അത് അബ്രഹാമിൻ്റെ ദാസി ഭാര്യയാകുന്ന സാറയും മിസ്രയീമിയ ദാസിയായ ഹാഗാറും തമ്മിലുള്ള ഒരു ഈഗോ ക്ലാഷാണ് അവിടുത്തെ പ്രശ്നം. അവിടെ നിന്ന് പോയിട്ട് ഇവരെ തിരസ്കരിക്കപ്പെടുന്നു. യഹോവയുടെ ദൂതൻ ഒരു നീരുറവിനരികെ കാത്തു നിന്നിരുന്നു എന്നാണ് 16:7 പറയുന്നത്. ഇങ്ങനെ കൃത്യമാണ് ഇതിലെ വിശദീകരണം. അതാദ്യം മനസ്സിലാക്കണം. ഇങ്ങനെ യാതൊരു അവ്യക്തതയുമില്ലാതെ ഇസ്മയിലിന് എന്ത് പറ്റി, എന്താണ് സംഭവിച്ചതെന്നെല്ലാം കൃത്യം എഴുതിയിട്ടുണ്ട് ഇതിൽ. അല്ലാതെ ഒരു പേരെഴുതി തിരുത്തിയിട്ട് ആ തിരുത്തൽ കൊണ്ട് എന്ത് ഗുണമാണ് ഉണ്ടാകുന്നത്? ആ പേര് തിരുത്തിയപ്പോൾ ഇപ്പുറത്ത് അതങ്ങനെയല്ല എന്ന് പറയത്തക്ക വിധം എൻ്റെ ഇസ്മയിലിൻ്റെ സമൂഹത്തിന് ഒരു ബദൽ ഉണ്ടാക്കാൻ പറ്റാവോ? എന്തുകൊണ്ടാണ് ഇസ്മയിലിൻ്റെ സമൂഹത്ത് നിങ്ങൾക്കൊരു സാഹിത്യം കാണിക്കാവോ? ഇങ്ങനെ ഒരു മതസാഹിത്യം കാണിക്കാവോ? അള്ളാഹുവിനെ കേന്ദ്രീകരിച്ച് മുഹമ്മദിന് മുമ്പ് ഒരു മതസാഹിത്യം കാണിക്കാവോ? അതെന്താ ഇല്ലാഞ്ഞത്? ഇങ്ങനെ യഹൂദന്മാർ തിരുത്തി ഒരു പാരലായിട്ടുള്ള ചരിത്ര സത്യത്തെ കൃത്യം എഴുതാൻ എന്തുകൊണ്ട് നിങ്ങളുടെ ഇസ്മായിൽ നബിക്ക് കഴിഞ്ഞില്ല? നിങ്ങൾക്ക് ഇസ്മായിൽ നബിയല്ലേ? ഈ നബി എവിടെ എന്ത് പ്രവചനം നടത്തിയേ? ഈ നബി എന്ത് വിധത്തിലാണ് ഈ സത്യദൈവത്തിന് വേണ്ടി ഇങ്ങനെ നിന്നിട്ട്? ഒരു കൃതിയെങ്കിലും ഉണ്ടോ? ആ നബി പഠിപ്പിച്ച ഏതെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ പക്കലുണ്ടോ? ആ നബി എന്തുകൊണ്ട് പറഞ്ഞില്ല ഞാനായിരുന്നു യഥാർത്ഥ അവകാശി, ഞാനാണ് ആദ്യജാതൻ, ഇവരെല്ലാം കൂടെ കള്ളം പറഞ്ഞാണെന്ന് ആ നബി എന്തുകൊണ്ടാണ് പറയാഞ്ഞേ? ആ നബി അബ്രഹാമം പറഞ്ഞ ഒരു ചരിത്രം നിങ്ങളുടെ പക്കൽ കാണേണ്ടതല്ലേ? ഒരു ഓറൽ ട്രഡീഷനെങ്കിലും കിട്ടേണ്ടതല്ലേ? അത് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഹാഷിമൈറ്റ് കുടുംബത്തിൻ്റെ പക്കൽ ഇങ്ങനെ വല്ല വംശാവലി രേഖകളുണ്ടോ? ഉണ്ടെങ്കിൽ എന്താ പ്രൊഡ്യൂസ് ചെയ്യാത്തത്? നബിയുടെ കുടുംബത്തിലെ, ഹാഷിമൈറ്റ് കുടുംബത്തിൻ്റെ പക്കലേ ഇത്തരത്തിലേതെങ്കിലും ഒരു രേഖ, ഒരു വംശാവലിയുടെ പുസ്തകം ഉണ്ടോ? ഇതില്ലല്ലോ. ഇതില്ലാതെ നിങ്ങൾ ഈ ആടിനെ വെട്ടി ഭക്ഷിച്ചിട്ട്, പോത്തിനെ വെട്ടി ഭക്ഷിച്ചിട്ട് ഇത് നിങ്ങൾ പറഞ്ഞു തരികയാണ് ബൈബിൾ മുഴുവൻ തിരുത്തി. നിങ്ങൾ പോത്തിനെ ഭക്ഷിക്കുവോ ആടിനെ ഭക്ഷിക്കുന്ന മനുഷ്യനെ കൊല്ലരുത്, അത്തരം ബലി നിങ്ങൾക്കുണ്ട്. ബാക്കി എന്തിനേയും വെട്ടി ഭക്ഷിക്കുക, നിങ്ങൾക്ക് അംഗീകാരവും സ്വീകാര്യതയും ഉള്ളത് സമൂഹം അംഗീകരിച്ചത് വെട്ടി ഭക്ഷിച്ച് ആഘോഷിച്ചോളൂ. പക്ഷേ അതിൻ്റെ മിടുക്കിൽ ഞങ്ങളുടെ മെക്കിട്ട് കയറാൻ വന്നാൽ കൃത്യമായിട്ടുള്ള മറുപടി ഞങ്ങൾ നിങ്ങൾക്ക് തന്നിരിക്കും. അതുകൊണ്ട് ഇത്ര സാഹസികതയ്ക്ക് മുതിരരുത്, അത് നാണംകെട്ട ഒരു ഏർപ്പാടിലേക്ക് ചെന്ന് കലാശിക്കൂ എന്നുള്ള ഒരു മുന്നറിയിപ്പും തരാൻ ഞാൻ ഈ ഘട്ടം വിനിയോഗിക്കുകയാണ്. ചുരുക്കത്തിൽ ഇന്നീ കാണുന്ന ബലിയും പെരുന്നാളും ഒക്കെ തന്നെ തികച്ചും അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ്. ഇനി അതിലുള്ള തമാശയാണ് ഞാൻ പറഞ്ഞത്. ഇനി ഈ ബലിയൊക്കെ നടക്കട്ടെ, ഇവരുമായിട്ടൊന്നും ഒരു ബന്ധമുള്ള കാര്യമല്ല എന്ന് ആദ്യം മനസ്സിലാക്കണം. കാരണം ഈ ബലി നടന്നു, ഇവരുമായിട്ട് രക്തബന്ധമുള്ള ആളുകളുടെ ബലിയല്ലിത്. അബ്രഹാം ഇവരുമായിട്ട് ബന്ധമില്ല, ഞാൻ തെളിവ് തന്നു കഴിഞ്ഞു. ഇവരാ വംശാവലിയിൽപ്പെട്ട ആളുകളല്ല. മുഹമ്മദും അബ്രഹാമും തമ്മിൽ ഒരു രക്തബന്ധമില്ല, ഒരു തരത്തിലും ജനറ്റിക്കലായ ഒരു റിലേഷൻഷിപ്പും ഇല്ല. ഉണ്ടെങ്കിൽ അതൊക്കെയാണ് നമ്മൾ തെളിയിക്കേണ്ടത്.
ചരിത്ര വസ്തുക്കൾ നിരത്തി അതൊക്കെ തെളിയിക്കാനുള്ള ഒരു ബേഡനാണ് ഇപ്പോൾ ഇസ്ലാമിക പണ്ഡിതന്മാരുടെ ആ തലവണ്ടയിൽ വന്ന് വീണിട്ടുള്ളത്. അങ്ങനെയല്ലത്, കാരണം ഞാനിപ്പോൾ തന്നെ പറഞ്ഞു അദ്നാനും ഇസ്മായിലിനും ഇടയ്ക്ക് 40 തലമുറകളുടെ മിസ്സിംഗ് ലിങ്ക് ഉണ്ട്, നിങ്ങൾ പോയി കണ്ടുപിടിച്ചിട്ട് വാ, അതൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാകുക. ഇതെല്ലാം കയ്യിലുണ്ടോ? അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്താണ് സംഭവിച്ചതെന്ന് കേട്ടുള്ളൂ. കൃത്യമായിട്ട് ഉൽപ്പത്തി പുസ്തകം ഇതേക്കുറിച്ചെല്ലാം പറയുന്നുണ്ട് സാർ. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നീ നിൻ്റെ മകനെ നിൻ്റെ ആദ്യജാതനെ എനിക്ക് ബലി അർപ്പിക്കാം. ഇത് നരബലി തടയുന്നതിനെതിരെയുള്ള ഒരു വലിയ പ്രമേയമാണ് ഇവിടെ കാണുന്നത്. അതുവരെ മനുഷ്യൻ ഈ നരബലി നടത്തിയിരുന്നു, ഭീകരമായിരുന്നു ആ രീതി. അപ്പോൾ നരബലി നടത്താൻ ഉള്ള ആഹ്വാനം അല്ല ഇവിടെ, നരബലിക്കെതിരെയാണ്. ചെല്ലു പറഞ്ഞത് ഇങ്ങനെ മകനെ ചോദിച്ച ദൈവം ആരാണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ബൈബിളിലെ വീക്ഷണം അനുസരിച്ച് പറയാം, ദൈവം അവിടുന്ന് ഈ വിധത്തിൽ ഇയാളുടെ ആത്മസമർപ്പണം കണ്ട്, അതിലേറെ ആ കുട്ടിയുടെ ആത്മസമർപ്പണം കണ്ട്, ആ അത്ഭുത ദൈവത്തിന് ഈ അത്ഭുതകരമായ അവരുടെ ആത്മസമർപ്പണത്തോട് തോന്നിയ ആ താല്പര്യത്താൽ അനുഗ്രഹിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അവിടെ ഒരു ആടാണ് യാഗമായി അർപ്പിക്കപ്പെടുന്നത്. ആ സ്ഥലം കൂടി പറയുന്നുണ്ട്. ഇതേതായാലും ഈ മാന്യ സഹോദരൻ ഇതെടുത്ത വഴിക്ക് ആ സ്ഥലം പരാമർശിക്കുന്നുണ്ട്. അവിടെ തന്നെ തെറ്റി. എന്താ അവർക്ക് തെറ്റിയെന്നറിയണ്ടേ? മോറിയയിൽ ഞാൻ പറയുന്നൊരു സ്ഥലത്ത് വന്ന് ഇത് ചെയ്യാനാണ് പറയുന്നത്. ആ മോറിയ ദേശം എവിടെയാണെന്ന് കൃത്യം ബൈബിൾ ചരിത്രകാരന്മാർക്കറിയാം. ഇന്നത്തെ കിഴക്കൻ എറുസലേമിൻ്റെ ഭാഗമാണത്, വെസ്റ്റ് ബാങ്കിൻ്റെ അങ്ങേ ഭാഗം, അല്ലെങ്കിൽ കിഴക്കൻ എറുസലേം തർക്കമുള്ള ആ ഭൂമി. അതിൻ്റെ പിന്നിലായിട്ടാണ് കാൽവറി മല നിലനിൽക്കുന്നത്. ഈ കാൽവറി മലയും മോറിയാമലയും ഇങ്ങനെ അഭിമുഖമായി നിൽക്കുന്ന രണ്ട് മലകളാണ്. ഈ മലകളോടുകൂടിയ മുട്ടുരുമിക്കിടക്കുന്ന അഞ്ചു മലകളുടെ ഒരു പട്ടണമാണ് ഇന്നത്തെ എറുസലേം എന്ന് പറയുന്നത്. തമ്മിലിണക്കിയ നഗരമെന്നാണ് ഇനി പറയുന്നത്. ഇതൊക്കെ ബൈബിളിൽ കൃത്യം ചരിത്രമുണ്ട്, അല്ല ഖുറാൻ പോലെ അവിടെ അവ്യക്തതയൊന്നുമില്ല. ഖുറാൻ്റെ അവ്യക്തതകളിൽ ഏറ്റവും വലുതാണ് നിങ്ങളിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രതിസന്ധി. കാരണം ഖുറാനിൽ തന്നെ ഒരു തെളിവ് തരാനില്ല, ഓടി ബൈബിളിലേക്ക് ഇറങ്ങി വരും. ബൈബിളിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് അല്പം എടുത്തുകൊണ്ട് വരുമ്പോൾ അപ്പുറത്ത് പേസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, യോജിക്കുകയില്ല. കാരണം ബൈബിളിൽ പറയുന്ന സത്യത്തോട് യോജിക്കാത്ത വിധത്തിലെ പഠനങ്ങളാണ് ഖുറാനിൽ കിടക്കുന്നത് കുറേയെങ്കിലും. അങ്ങനെ കിടക്കുന്ന വഴിക്ക് യോജിക്കാതെ വരുമ്പോൾ നിങ്ങൾക്കൊരൊറ്റ തന്ത്രമുണ്ട്, അതെന്താ? ബൈബിൾ തിരുത്തി എന്നങ്ങ് പറഞ്ഞേക്കുക. അത് അതിലും വലിയ അപകടം. ആരെവിടെ എന്തിനു തിരുത്തി ഉത്തരവില്ല. കാരണം ഞാൻ തന്നെ പറഞ്ഞു, അങ്ങനെയെങ്കിൽ ഈ യഹൂദന്മാർ തിരുത്തിയപ്പോൾ ഇസ്മയിലിനൊരു ബദൽ സൃഷ്ടിക്കാമായിരുന്നു. ഇത് തിരുത്തിയ സാധനമാണ്, ഒറ്റയടിക്ക് ഈ സാധനം പൊളിഞ്ഞു പോലായിരുന്നു. ഇസ്മയിൽ ഒരു ചെറു വിരൽ പോലും തൻ്റെ കാര്യം തിരുത്തിയപ്പം മിണ്ടാൻ കഴിയാത്ത ഒരാളാണ്. പ്രവാചകൻ, എന്തൊരു പ്രവാചകനാണ്! നിങ്ങളെ എന്തെങ്കിലും കഴിവുണ്ടോ ഇസ്മായിലിനുമൊക്കെ? തൻ്റെ പേര് തിരുത്തിക്കൊണ്ട് അവിടെ മാറ്റി വെച്ചൊരു കിതാബ് യഹൂദന്മാർ രൂപപ്പെടുത്തിയപ്പോൾ ഒരു ആത്മീയതയുടെ ബദൽ സൃഷ്ടിക്കാൻ കഴിയാതെ പോയ ഒരാളെ നിങ്ങളെങ്ങനെ പ്രവാചകനെന്ന് വിളിക്കുക? ഇത്രയും വലിയ ചരിത്രകാര്യം നിഷേധിച്ച ഒരു സമൂഹത്തിനെതിരെ ഒരു സാഹിത്യപരമായ ഇടപെടൽ നടത്തിക്കൊണ്ട് ഒരു മതകൃതി ഉണ്ടാക്കിക്കൊണ്ട് ഇതിനെതിരെ ഒരു ബദൽ വേണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ഒറിജിനൽ തോറ സൂക്ഷിക്കേണ്ടായിരുന്നു. ഇനി ഞാൻ എപ്പോഴും ചോദിക്കും ചോദ്യം ചോദിക്കുക, പ്രവാചകനെ നിങ്ങൾ കരുതുന്ന മുഹമ്മദിൻ്റെ അരികിലേക്ക് ഉമർ ഖത്താബ് കൊണ്ട് കാണിക്കുന്നുണ്ട് ഒരു തൗറത്ത്. ആ തൗറത്തിൽ യാഗമായി തീർന്നത്, അബ്രഹാം യാഗം കഴിച്ചത് ഇസഹാക്കിനെയാണോ ഇസ്മായിലിനെയാണോ? നിങ്ങൾക്ക് സ്പഷ്ടമാക്കാവോ? എങ്കിൽ അങ്ങനെ കൃത്യതയാർന്ന ഒരു തൗറത്തല്ലെങ്കിൽ ഇതുകൊണ്ട് കളയാൻ മുഹമ്മദ് പറയാഞ്ഞതെന്ത്? ഇനി കൃത്യതയായിരുന്ന ഒരു തൗറത്താണെങ്കിൽ അത് തുടരാഞ്ഞതെന്ത്? കയ്യിലുണ്ടോ നിങ്ങളുടെ? ഇല്ലല്ലോ. വേണ്ടി വേലത്തരം കൊണ്ട് വെറുതെ നടക്കല്ല് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ. നിങ്ങൾ കൃത്യതയാർന്ന മറുപടി പറയാനായിട്ട് ആദ്യവാ. അപ്പോൾ ഞാൻ ഇനി പറഞ്ഞ് അവസാനിപ്പിക്കാം, കാരണം ഒത്തിരി പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഈ മദ്രസാ ജീവികൾ ഇതൊക്കെ ചെയ്യുള്ളൂ, അവരിൽ നിന്ന് കൂടുതലൊന്നും പ്രതീക്ഷിക്കണ്ട. ചരിത്രാവബോധം ഇല്ല, കാര്യങ്ങൾ പഠിക്കില്ല, ആകെ കേൾക്കുന്ന മതപ്രസംഗമാണ്. മതപ്രസംഗവും മറ്റു മനുഷ്യരെ ഞാൻ വേറൊരു വലിയുടെ ദൃശ്യം കൂടെ നിങ്ങളെ ഇത് കാണിച്ചു തരാം. കാടത്തം നിറഞ്ഞ ഒരധ്യാത്മികത ഉള്ളിൽ കൊണ്ട് നടന്ന് മനുഷ്യൻ്റെ പ്രാണനെ എടുക്കാൻ വേണ്ടി, ജീവനെ എടുക്കാൻ വേണ്ടി തക്ബീർ വിളികളോടെ ആഹ്വാനം ചെയ്യുന്ന ഭീകരതയുടെ ബലി, അത് ഇസ്ലാമല്ലെന്നൊക്കെ പറയും, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ ചിരിക്കുന്നവരാണ്. എനിക്ക് ഈ മെസ്സേജ് ഇട്ട മുഹമ്മദ് ഒരു ക്ലബ് ഹൗസ് ചർച്ചയിൽ വന്നിട്ട് സാറിൻ്റെ കൈ വെട്ടിയത് നന്നായി എന്ന് പറഞ്ഞിട്ട് പോയ ആളാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് കുറ്റമുണ്ടെന്ന് അങ്ങനെ പറഞ്ഞിട്ട് പോയ ആളാണ്. സാറിൻ്റെ കൈവെട്ടിയല്ല, ജോസഫ് മാഷിൻ്റെ. അത് ഞങ്ങൾ ചർച്ച വെച്ചിടത്ത് വന്ന് ഈ മാഷ് ചെയ്തതിലും തെറ്റുണ്ടെന്ന് പറഞ്ഞിട്ട് പോയ ആളാണ്. നിങ്ങളുടെ ശരികളും ബലികളും ഒക്കെ ഇതാണ്. അപ്പോൾ അതുകൊണ്ട് ആഘോഷിക്കുമ്പോഴും ആഹ്ലാദിക്കുമ്പോഴും ഒരു കാര്യം ഓർക്കണം, നിങ്ങൾ ചെയ്യുന്നത് ചരിത്രപരമല്ല. ഇനി അതിൽ ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല. നിങ്ങൾക്ക് ഏത് ആഹ്ലാദമാകാം, എന്താഘോഷം, മനുഷ്യരെ കൊല്ലരുന്നുള്ളൊരു അപേക്ഷ മാത്രമേ നമുക്കുള്ളൂ. നിങ്ങൾ ആനന്ദ നൃത്തം ചെയ്യും, ഒരു പ്രശ്നവും നമുക്കില്ല. പക്ഷെങ്കിൽ ബൈബിളിൽ തിരുത്തിയെന്നും പറഞ്ഞു, ഞങ്ങൾക്ക് വിഷയമില്ല. ഇത് പറഞ്ഞ് ഇങ്ങോട്ട് ചർച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഗുണപരമായി തീരില്ല, ആശയപരമായിട്ട്. നിങ്ങൾ തോറ്റു തുന്നം പാടും, നിങ്ങൾ പരാജയപ്പെട്ട് വീട്ടിയിരിക്കേണ്ടി വരും.
നിങ്ങൾക്ക് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മുഹമ്മദിനോട് പറയട്ടെ, അക്ബർ സാഹിബിന് കഴിയാത്തത് നിങ്ങൾക്ക് കഴിയില്ല, മുജാഹിദ് ബാലുശ്ശേരിക്ക് കഴിയാത്തത് നിങ്ങൾക്ക് കഴിയില്ല, വെറുതെ ഇറങ്ങിക്കൊണ്ട് ഇങ്ങനെ വന്ന് വാങ്ങിക്കെട്ടണോ? അതുകൊണ്ട് ഒന്ന് പറഞ്ഞു തീർക്കാം. ഈ ഒരു ഘട്ടത്തിൽ പോലും അബ്രഹാം ഇസ്മായിലുമായിട്ട് മെക്കയിൽ പോയിട്ടേയില്ല, മെക്ക കണ്ടിട്ടേയില്ല. മെക്ക എന്ന് പറയുന്ന കാട്ടറബികളുടെ സ്ഥലം ഒരിക്കലും അബ്രഹാമിനെ പോലൊരു പരിഷ്കാരിയായ മനുഷ്യൻ അവിടെ പോയിട്ടില്ല. അവിടെ ഇസ്മായിൽ ഒരിക്കലും പോയിട്ടില്ല. അവിടെ ഈ സ്ഥലത്ത് ചെന്ന് രണ്ടുപേരും കാബ പുതുക്കി പണിതിട്ടില്ല. അവിടെ അങ്ങനൊരു സംഭവമേ നടന്നിട്ടില്ല. അവർക്ക് അള്ളാഹു എന്ന് പറഞ്ഞൊരു ദേവനെക്കുറിച്ച് അറിയില്ല. അള്ളാഹുവിന് ഇവരെ അറിയില്ല. ഒരു പരിചയവും ഇവർക്ക് തങ്ങളിലില്ല. അടുത്തത്, ഇവിടെ ഒരു കാരണവശാലും ഉള്ള മനുഷ്യരാശി, അവിടെയുള്ള ആളുകൾ, പാവങ്ങളായ അറബികൾ, ഖുറൈശികളായ അറബികളൊക്കെ ഉണ്ട്. അവരും അബ്രഹാം ഒന്നും തമ്മിൽ ഒരു ബന്ധമില്ല. അവർ വാസ്തവത്തിൽ ഹമിറ്റിക് ട്രഡീഷനിൽ വരുന്ന ആളുകളാണ്, ഈജിപ്ഷ്യൻ പാരമ്പര്യത്തിൽ നിന്ന് വരുന്ന ആളുകളാണ്. അല്ലാതെ ഒരിക്കൽ പോലും ഇവരാരും സെമിറ്റിക് പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ആളുകളെ അല്ല. പിന്നെ മതത്തെക്കുറിച്ച് ചർച്ച നടത്തുന്ന ആളുകൾ ഇസ്ലാം, ക്രൈസ്തവ, യഹൂദ മതങ്ങളെ പൊതുവിലങ്ങ് പറയും സെമിറ്റിക് മതങ്ങൾ. അതിൻ്റെ കാരണം ഇസ്ലാം മതത്തിലെ എല്ലാ ചിന്തകളിൽ നിന്ന്, എല്ലാ പരമപ്രധാന വിഷയങ്ങളെല്ലാം ബൈബിളിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നെടുത്ത കുറേ സ്കലിതങ്ങളാണ്. അവ ശേഖരിച്ചെടുത്തിരിക്കുകയാണ്. അവ വ്യത്യസ്തമായ രൂപത്തിൽ വേർഷം മാറ്റി കുറേയൊക്കെ അവതരിപ്പിക്കാൻ വേണ്ടി നടത്തിയ ഒരു വിഫല ശ്രമം മാത്രമാണ് ഖുറാനുള്ളത്. അതുകൊണ്ടാണ് ഈ സിമിലാരിറ്റി അഥവാ സാദൃശ്യം തോന്നുന്നത്. അതുകൊണ്ട് നിങ്ങൾ ദയവായി മനസ്സിലാക്കിക്കൊള്ളൂ, ഇസ്മായിൽ എന്ന് പറയുന്ന ആളിനെക്കുറിച്ച് ഞങ്ങൾക്ക് യാതൊരു എതിർപ്പുമില്ല, യാതൊരു വിരോധം ഇസ്മായിലിനെ കുറിച്ചില്ല. ഇസ്മായിൽ അദ്ദേഹത്തിൻ്റെ അമ്മ ഹാഗാറും മിസ്രൈമി ദാസിയായ ഹാഗാർ, അവരിലുണ്ടായൊരു കുട്ടി, ആ കുട്ടി പെരുവടിയിൽ ഉപേക്ഷിക്കപ്പെട്ട വേദനാജനകമായ രംഗങ്ങളുണ്ട്. ഒടുവിൽ ദൈവം കൈക്കൊള്ളുന്നു, അവർക്ക് മരുഭൂമിയിൽ നീറുറവ തുറന്നു കൊടുക്കുന്നു, ദൈവം അവരെ സഹായിക്കുന്നു. അത് സംസം കിണറുമായിട്ടൊന്നും ഒരു ബന്ധമില്ല, ഒരു ബന്ധം പോലുമില്ല. ആ വഴിക്ക് നോക്കിയിട്ട് പോലും ഇല്ല ഇവർ, ഒരു ബന്ധമില്ല. ചരിത്രപരമായിട്ട് തെളിയിക്കാൻ പോരെ, നമുക്ക് ചർച്ചയാകാമല്ലോ. എന്ത് വിരോധം, ഒരു പ്രശ്നമില്ല. അപ്പോൾ ഇവയെല്ലാം വെറും കെട്ടുകഥ. അമർചിത്രകഥയെ വരില്ലുന്ന ഈ കെട്ടുകഥകൾക്കാണ് നിങ്ങൾ മദ്രസയിൽ പോയിരുന്ന് നിരവധി വർഷങ്ങൾ വെറുതെ കളയുന്നത്. അതുകൊണ്ട് ടെൽ എൽ അമർനാ ഫലകങ്ങളിൽ പറയുന്ന, ന്യൂസി ടാബ്ലറ്റുകളിൽ പറയുന്ന, ചരിത്രത്തിൻ്റെ അടരികളിൽ കൃത്യം രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന പൗരാവകാശങ്ങളെക്കുറിച്ച്, ആദ്യജാത അവകാശങ്ങളെക്കുറിച്ച്, ആദ്യജാത നിർവചനങ്ങളെക്കുറിച്ച് നിങ്ങൾ ആദ്യം പഠിക്കൂ. എന്നിട്ടവ ഖുറാനുമായിട്ടാണോ പൊരുത്തപ്പെടുന്നത്, ബൈബിളുമായിട്ടാണോ പൊരുത്തപ്പെടുന്നത്, പിന്നീട് വിശകലനം ചെയ്യൂ. എന്നിട്ട് ഭൂമിശാസ്ത്രം പഠിക്കൂ, ഇവയൊക്കെ തമ്മിലുള്ള അകലം പഠിക്കൂ. എന്നിട്ട് വാ, അല്ലാതെ തിരുത്തി തിരുത്തി എന്നും പറഞ്ഞിട്ടുള്ള ഈ വാചകസർത്ത് കൊണ്ട് ഒരർത്ഥവുമില്ല. തിരുത്തി കുളവായത് ആരാന്ന് ചോദിച്ചാൽ അത് ഖുറാനാണ്. ഞാൻ എപ്പോഴും പറയുന്ന ആവർത്തിക്കുന്നു, ബൈബിളിൽ ഗൗരതരമായ തിരുത്തുണ്ട്. ആ തിരുത്തി ഉണ്ടായ പുസ്തകത്തിൻ്റെ പേര് ഖുറാനെന്നാണ്. ബൈബിളിലെ ചിന്തകളെ തകിടം മറിച്ച് തിരുത്തി ഉണ്ടാക്കിയിട്ട് വിജയിക്കാതെ പോയി, സ്ഥാപിക്കാനാവാതെ പോയ ആ കൃതിയുടെ പേര് ഖുർആൻ എന്ന് തന്നെയാണ്. അത് ഖുറാൻ ദൈവികമല്ല, തികച്ചും ഒരു മനുഷ്യൻ്റെ സൃഷ്ടിയാണ്. ഒന്നോ ഒന്നിലധികമോ മനുഷ്യർ അതിൻ്റെ പിന്നിൽ ഇടപെട്ട് കാണും. അത് അറിവില്ലായ്മയുടെയും വിവേകരാഹിത്യത്തിൻ്റെയും പ്രതിഫലം അതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. അത് ചരിത്രപരമായ മിസ്റ്റേക്കുണ്ട്, വംശാവലി രേഖകളിൽ മിസ്റ്റേക്കുണ്ട്. അതിലെ ധാർമ്മിക നിലപാട് ഏറ്റവും അതപ്പതിച്ചതാണ്. ആറാം നൂറ്റാണ്ടിലെ കട്ടറബി നിയമങ്ങളിൽ നിന്നും വിഭിന്നമായിട്ടൊന്നും അതിലില്ല. ഭീകരതയുടെയും ഏറ്റവും മോശപ്പെട്ട ജീവിത സാഹചര്യങ്ങളുടെയും, സ്ത്രീവിരുദ്ധതയുടെയും, അതുപോലെ ലൈംഗിക ആസക്തിയുടെയും, ഭോഗതൃഷ്ണയുടെയും ഒരു വലിയ വിശദീകരണ പരമ്പര എന്നതിനപ്പുറത്തേക്ക് അള്ളാഹു പോലും പ്രത്യേകിച്ചൊരു റോളുമെടുക്കുന്നില്ല. അള്ളാഹു എന്ന ഗോത്രദേവന് ഏതെങ്കിലും വിധത്തിലെ പരിഗണന കിട്ടുന്നത് ഖുർആൻ്റെ ആവിർഭാവത്തോടെയാണ്. ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത അള്ളാഹുവിനെ പ്രപഞ്ചനാഥനാക്കി വികസിപ്പിച്ചെടുത്തതിൽ മുഹമ്മദിൻ്റെ പങ്ക് വലുതാണ്. അത് മാത്രമേ ഉള്ളൂ അതിലെടുത്തു പറയാവുന്ന ഒരു കാര്യം. അതുകൊണ്ട് മേലിൽ ഞങ്ങളുടെ വിശുദ്ധ തിരുവെഴുത്തിലുള്ള കാര്യങ്ങളെ അപഹസിക്കാനാണ് നിങ്ങൾ പുറപ്പെട്ടു വരുന്നതെങ്കിൽ ഇതേ നാണയത്തിൽ, ഇതേ രൂപത്തിൽ ഞങ്ങൾ പ്രതികരിച്ചിരിക്കും എന്ന കാര്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഇങ്ങനെ അവസാനിപ്പിക്കട്ടെ. വിശുദ്ധ ബൈബിളും അതിൻ്റെ ഉള്ളടക്കങ്ങളും ചരിത്രത്തോടും വസ്തുതകളോടും നീതി പുലർത്തി രൂപപ്പെട്ടു വന്ന അതുല്യവും ഉത്കൃഷ്ടവുമായ കൃതികളാണ്. അതിൽ മനുഷ്യൻ്റെ കൈകടത്തലുകളില്ല, മനുഷ്യൻ്റെ ഇടപെടലുകളില്ല. അതിൻ്റെ കാരണം സർവശക്തനായ ദൈവത്തിൻ്റെ വചനങ്ങൾ മനുഷ്യൻ കൈകടത്തിയാൽ ദുർബലമായി പോകുമെങ്കിൽ ദൈവം മനുഷ്യനേക്കാൾ വലുത്, മനുഷ്യൻ ദൈവത്തേക്കാൾ വലുത് എന്ന നിലയിലേക്ക് മാറേണ്ടി വരുന്നു. അത് തന്നെയാണ് ഇസ്ലാമിക ചിന്തയുടെ ഏറ്റവും വലിയ ദൗർബല്യം. സർവശക്തനായ ദൈവത്തിന് തന്നെ നിയമം പരിരക്ഷിക്കാൻ കഴിയില്ല എന്ന കഴിവുകേടാണ് നിങ്ങൾ പരോക്ഷമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് അള്ളാഹുവിൽ അങ്ങനെ ആരോപിക്കുന്നതിന് ഞങ്ങൾക്ക് വിരോധമില്ല. കാരണം അള്ളാഹു എന്ന ഗോത്രദേവൻ്റെ കഴിവ് പരിമിതമാണ്. പക്ഷെ ബൈബിൾ വെളിപ്പെടുത്തുന്നത് യാഹുവേ എന്ന സർവശക്തനായ, മനുഷ്യരാരും കണ്ടിട്ടില്ലാത്ത, കാണാൻ കഴിയാത്ത, അദൃശ്യനായ, സർവശക്തനായ, സർവജ്ഞാനിയായ, ഗതിഭേദങ്ങളാൽ ആച്ഛാദനമില്ലാത്ത, സർവകൃപാലുവായ,
ദൈവമാണ്. ആ ദൈവം കാലത്തിന്റെ സമ്പൂർണതയിൽ തന്റെ പുത്രനെ മനുഷ്യരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിനായി ഇഹലോകത്തിലേക്ക് അയച്ചു എന്ന ഉൽക്കൃഷ്ട സന്ദേശമാണ് സുവിശേഷത്തിന്റെ കാതൽ. അക്രമത്തിന്റെ അലയുലികളില്ലാത്ത, അവരുടെ സ്വസ്ഥതകളിലേക്ക് ഏതെങ്കിലും വിധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്ത, നിത്യവും നിതാന്തവുമായ നിത്യത എന്ന ബോധം മനുഷ്യ മനസ്സുകളിൽ സൃഷ്ടിക്കുന്ന, ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ ഒരു നഗരത്തെ കൺപാർത്തുകൊണ്ട് ഇഹലോകത്തിൽ ജയത്തിൻ ജീവിതം നയിക്കാൻ മനുഷ്യരാശിയെ പഠിപ്പിക്കുന്ന സ്നേഹത്തിന്റെ, ക്ഷമയുടെ, സഹനത്തിൻ്റെ സുവിശേഷമാണ് ക്രിസ്തുവിൻ്റെ വഴി, ക്രിസ്തുവിൻ്റെ സരണി, ക്രിസ്തുവിൻ്റെ മാർഗം. ആ മാർഗം കരുത്തുറ്റതാണ്, അത് സർവശക്തമാണ്, അത് മഹത്തരമാണ്. 2000 ആണ്ടുകളായി മനുഷ്യരാശി അതിൻ്റെ വെളിച്ചത്തിൽ ലോകത്തെ ഇന്ന് കാണുന്ന അളവിലേക്ക് പരിഷ്കരിച്ചു. ആ പരിഷ്കാരത്തിൻ്റെയും ആ മുന്നേറ്റത്തിൻ്റെയും നവീകരണത്തിൻ്റെയും പാതയിലൂടെ ക്രിസ്ത്യാനിറ്റി സ്വച്ഛന്തം മുമ്പോട്ട് നീങ്ങുമ്പോൾ മനുഷ്യനെ വീണ്ടും ശിലായുഗത്തിൻ്റെ പ്രാകൃത ബോധത്തിലേക്ക്, ബഹുഭാര്യത്വത്തിലേക്ക്, സ്ത്രീവിരുദ്ധതയിലേക്ക്, ഭോഗാസക്തിയിലേക്ക്, അതിരുവിട്ട ലൈംഗിക അരാജകത്വത്തിലേക്ക് നയിക്കുന്ന ഇത്തരത്തിലെ അപകടം പിടിച്ച പ്രത്യയശാസ്ത്രങ്ങളെ കണ്ടുണരാനുള്ള ബാധ്യത സകല മനുഷ്യർക്കുമുണ്ട് എന്നുള്ള ആഹ്വാനത്തോടുകൂടി ധന്യനായ യേശുക്രിസ്തുവിൻ്റെ മഹത്തരമായ ആ നാമത്തിനൊരിക്കൽ കൂടി എല്ലാ മഹത്വവും, എല്ലാ സ്തുതിയും, എല്ലാ സ്തോത്രവും, എല്ലാ പുകഴ്ചയും അർപ്പിച്ച് ഞാൻ നിർത്തുന്നു. ഒപ്പം ഇങ്ങനെ ഒരു പ്രമേയം ഞാൻ ചെയ്യാനിരുന്നതല്ല, ഇതിന് ഒരവസരമുണ്ടാക്കിയ എൻ്റെ പ്രിയ സ്നേഹിതൻ മുഹമ്മദിനോട് പ്രത്യേകിച്ച് എനിക്കുള്ള നന്ദി കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം നിർത്തുന്നു. നമസ്കാരം.